ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത് പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം കൊൽക്കത്തയിൽ റസിഡന്റ് ഡോക്ടറെ ക്രൂരപീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും രാജ്യത്ത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ ആശുപത്രികളിലും സുരക്ഷാ വിന്യാസം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും ആഫ്രിക്കയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എംപോക്സ് രോഗത്തിനെതിരെ മുൻകരുതലുമായി കേന്ദ്ര സർക്കാർ ശ്രീ വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ജിയോ സയൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും രാഷ്ട്രപതി ഭവനിലെ കൾച്ചറൽ സെന്ററിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ ജി കിഷൻ റെഡ്ഡി സതീഷ് ചന്ദ്ര ദുബെ എന്നിവർ പങ്കെടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി പോളിഷ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും വിശദാംശങ്ങളിലേക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം പൂർത്തിയാകുന്ന വേളയിലാണ് ശ്രീ മോദിയുടെ പോളണ്ട് സന്ദർശനം പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും വ്യവസായികളുമായും അദ്ദേഹം സംവദിക്കും തുടർന്ന് ഈ മാസം യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ശ്രീ മോദിയുടെ സന്ദർശനം യുക്രൈൻ റഷ്യ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ വിവിധ വേദികളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ബിൻ ഇബ്രാഹിമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും ചർച്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചേക്കും തുടർന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു കൊൽക്കത്തയിൽ റെസിഡന്റ് ഡോക്ടറെ ക്രൂരപീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത് വിഷയത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഇക്കഴിഞ്ഞാസ്പദമായ സംഭവം നടന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കേസ് ഏറ്റെടുത്തിരുന്നു പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച യുവതിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് ബിജെപി സ്ത്രീകളുടെ അന്തസ്സും നിയമവാഴ്ചയും സംരക്ഷിക്കുന്നതിൽ മമതാ ബാനർജി പരാജയപ്പെട്ടെന്ന് പാർട്ടി വക്താവ് ഗൌരവ് ഭാട്ടിയ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ ആശുപത്രികളിലും സുരക്ഷാ വിന്യാസം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി പ്രോട്ടോകോളിന് പുറമേ ആശുപത്രികളുടെ ആവശ്യത്തിനനുസരിച്ച് സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കും കൊൽക്കത്ത സംഭവത്തിൽ കേന്ദ്ര നിയമം ആവശ്യപ്പെട്ട് റസിഡന്റ് ഡോക്ടർമാർ രാജ്യമെമ്പാടും പ്രതിഷേധം തുടരുകയാണ് പശ്ചിമബംഗാൾ ഡൽഹി ഹരിയാന കേരളം ഉൾപ്പെടെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായി കർശന നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് ഡ്യൂട്ടി റൂം ജോലി സമയം തുടങ്ങിയ ആശുപത്രികളിലെ സുരക്ഷയുടെയും സൌകര്യങ്ങളുടെയും വിവിധ വശങ്ങൾ പരിശോധിക്കാൻ ഡി ചെയർമാനായി ഒരു സമിതി രൂപീകരിക്കും ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും ആറ് ജില്ലകളിലെ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മാസം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം സെപ്റ്റംബർ വോട്ടെടുപ്പ് അന്തിമ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും നിയമസഭാ സീറ്റുകളുടെ എണ്ണം എൺപത്തിമൂന്നിൽ നിന്ന് തൊണ്ണൂറാക്കി ഉയർത്തുകയും മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ വോട്ടർ പട്ടികയ്ക്ക് പ്രാധാന്യം ഏറെയാണ് പ്രാധാന്യമേറെയാണ് ലക്ഷത്തോളം യുവ വോട്ടർമാരാണ് വിധി നിർണ്ണയിക്കുക ആഫ്രിക്കയിൽ വ്യാപിക്കുന്ന എംപോക്സ് രോഗത്തിനെതിരെ മുൻകരുതലുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എംബോക്സിനെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പും അനുബന്ധ പൊതുജനാരോഗ്യ നടപടികളും അവലോകനം ചെയ്തു കൂടുതൽ വിവരങ്ങൾ നിരീക്ഷണം ശക്തമാക്കാനും കേസുകൾ വേഗത്തിൽ കണ്ടെത്തുന്നതിന് ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളാനും യോഗത്തിൽ ഡോക്ടർ മിശ്ര സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു നിലവിൽ മുപ്പത്തിരണ്ട് ലാബുകൾ പരിശോധനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് വൈറസിന്റെ വ്യാപനം തടയാനായി ആശുപത്രികളിലും തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും പരിശോധനയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ബുധനാഴ്ച ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ നടപടികൾ ആരംഭിച്ചത് തൊലിപ്പുറത്ത് തിണർപ്പുമായി ആശുപത്രികളിലെത്തുന്നവരെ തിരിച്ചറിഞ്ഞ് ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ആശുപത്രി അധികൃതർക്ക് നൽകിയിട്ടു രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിൾ പരിശോധിക്കും ഇന്ത്യയിൽ ഇതുവരെ എംപോക്സിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആഫ്രിക്കയിലെ വൈറസ് വ്യാപനത്തിന് ശേഷം സ്വീഡനിലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന രോഗമാണ് കോങ്കോയിൽ ഈ വർഷം ഇതുവരെ പതിനാറായിരത്തി എഴുന്നൂറ് എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കോങ്കോ ആരോഗ്യമന്ത്രി റോജർ കാമ്പ കാംബിഴുപതിലധികം മരണങ്ങൾ സംഭവിച്ചു കോങ്കോയിൽ വലിയ തോതിലുള്ള വ്യാപനം തടയാൻ സർക്കാരിന്റെ ഇടപെടൽ മൂലം സാധിച്ചിട്ടുണ്ടെന്നും കാമ്പ ചൂണ്ടിക്കാട്ടി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ എംബോക്സ് കേസുകളുടെ എണ്ണം മൂന്നിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കൂടുതലാണ് മരണനിരക്ക് വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസൂറാണ ദുബെയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഊർജ്ജം വ്യാപാരം കണക്ടിവിറ്റി അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരുനേതാക്കളും ചർച്ച ചെയ്തു ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള അമേരിക്കയുടെ ബ്രിഡ്ജിംഗ് പ്രൊപ്പോസൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അംഗീകരിച്ചു ജെറുസലേമിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടത്തിയ മൂന്ന് മണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം നെതന്യാഹുവുമായി ഉള്ള കൂടിക്കാഴ്ച ക്രിയാത്മകമായിരുന്നുവെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ പാരീസിൽ ആരംഭിക്കുന്ന പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു എല്ലാ താരങ്ങൾക്കും ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഗെയിംസിലെ ഇന്ത്യയുടെ വിജയ സാധ്യത സംബന്ധിച്ച് താരങ്ങളുമായി ചർച്ച നടത്തി പൊതുമേഖലാ ബാങ്കുകളുടെ പ്രകടനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ അവലോകനം ചെയ്തു നിക്ഷേപ വളർച്ച വായ്പാ അനുപാതം ആസ്തി നിലവാരം എന്നിവ സംബന്ധിച്ചായിരുന്നു അവലോകനം പി എം ആവാസ് യോജന പി എം സൂര്യഖർ പി എം വിശ്വകർമ്മ പദ്ധതി തുടങ്ങി സർക്കാർ സംരംഭങ്ങളിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പങ്കും ധനമന്ത്രി വിലയിരുത്തി ഈ വാർത്തകൾ ആകാശവാണിയിൽ ശ്രീ നാരായണ ഗുരുദേവന്റെ ജയന്തി ഇന്ന് ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ഗുരുകുലത്തിലും ശിവഗിരിയിലും അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ആഘോഷങ്ങൾ നടക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ജയന്തി ആഘോഷം ആർഭാട ഘോഷയാത്ര ഒഴിവാക്കി നാമസങ്കീർത്തന ശാന്തിയാത്ര നടക്കും എല്ലാ ഗുരുദേവ പ്രസ്ഥാനങ്ങളിലും ഗുരുദേവ ക്ഷേത്രങ്ങളിലും ശാന്തി ദീപം തെളിയിക്കും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് സദ്ഭാവനാ ദിനം ആചരിക്കുന്നു ഇന്ത്യൻ ജരുന്നിൽ ദേശീയോദ്ഗ്രഥനം സമാധാനം വാത്സല്യം സാമുദായിക സൌഹാർദ്ദം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നത് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം ഡി സി സിയുടെ നേതൃത്വത്തിൽ രാവിലെ നടക്കുന്ന പരിപാടി ശശി തരൂർ എം ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടർ അല്പസമയത്തിനകം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ കൂടി ഉയർത്തുമെന്നതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു വയനാട് ദുരന്ത ബാധിതരുടെ വായ്പയ്ക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ് തീരുമാനം വായ്പ എഴുതിത്തള്ളുന്നതിൽ അതാത് ബാങ്കുകളാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് അഹമ്മദാബാദിൽ നടന്ന മുപ്പത്തിയാറാമത് ദേശീയ ഗെയിംസിൽ വനിതാ അംബേത്ത് മത്സരത്തിലെ സ്വർണ്ണ മെഡൽ ജേതാവായ ആർച്ചാ രാജന് പ്രോത്സാഹനമായി കേരള സർക്കാർ ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ അനുവദിച്ചു മത്സരങ്ങളിൽ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കും വിധം ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് തുക അനുവദിച്ചതെന്ന് പട്ടികവർഗ വികസന വകുപ്പ് അറിയിച്ചു മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനെപ്പറ്റി ചർച്ച നടത്താൻ രണ്ട് മാസത്തിനകം സിനിമ കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി അറിയിച്ചു സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണങ്ങൾ നടക്കുന്നതായും ഉന്നത നടക്കും സ്ത്രീകൾക്ക് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നതായും ഇന്നലെ പുറത്തിറക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം കൊൽക്കത്തയിൽ പ്രസിഡന്റ് ഡോക്ടറെ ക്രൂരപീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും രാജ്യത്ത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള എല്ലാ ആശുപത്രികളിലും സുരക്ഷാ വിന്യാസം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജമ്മുകശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും ആഫ്രിക്കയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എംപോക്സ് രോഗത്തിനെതിരെ മുൻകരുതലുമായി കേന്ദ്ര സർക്കാർ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാം ജന്മവാർഷികം ഇന്ന് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട് മുപ്പതിന്